എല്ലാവർക്കും ജിജി ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഇലയടയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഈ ബൗളിന്റെ ബൗളിലാണ് നാല് ബൗൾ ഗോതമ്പ് മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉണ്ട ശർക്കര ചെത്തിയത്, തേങ്ങ ഒരു തേങ്ങ ചിരകിയത്, പൊരിയണിയില അല്ലെങ്കിൽ നമുക്ക് വാഴയില ഉപയോഗിക്കാം, വെള്ളം, പഞ്ചസാര. പഞ്ചസാര ശർക്കരയ്ക്ക് പകരം തുറുവയ്ക്കാൻ വേണ്ടിയാണ് പഞ്ചസാര. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഗോതമ്പ് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ഗോതമ്പ് മാവ് ഇലയടയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഓരോന്നും കഴുകി തോരാൻ വെച്ചിരുന്ന ഇലയെടുത്ത് അതിലേക്ക് നിരത്താം. ഒരില എടുത്തിട്ടുണ്ട്. ഇലയുടെ സെൻറ്ററിൽ കുറച്ച് മാവ് വെച്ച് നമുക്ക് നിരത്തി എടുക്കാം. കനം കുറച്ച് നമ്മൾ ഇലയുടെ സെൻറ്ററിൽ പരത്തി വെച്ചിട്ടുണ്ട് ഗോതമ്പ് മാവ്. ഇനി അതിലേക്ക് കുറച്ച് ശർക്കര. ഗോതമ്പ് ആയതുകൊണ്ട് നമ്മൾ അരിമാവിൽ ഉണ്ടാക്കുന്ന ഇലയടയേക്കാൾ മധുരം വേണ്ടി വരും. ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു. ഇനി ഇതിനെ മടക്കി എടുക്കാം. മടക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വേണം നമുക്ക് ഇലയപ്പത്തിനുള്ള ഇല മടക്കി എടുക്കാം. ഇനി ഓരോന്നായി നമുക്ക് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റി എടുക്കുക ഇലയട. അത് ഒരുപാട് സമയമെടുക്കും. പക്ഷേ നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരു അഞ്ചാഴ്ചയോളം വേണ്ടി വരും. ഇടയ്ക്ക് ഇലയട ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഇപ്പോഴേ പാത്രത്തിൽ നേരെ വെച്ചാൽ പിന്നീട് എടുക്കുമ്പം കയ്യിൽ വിരളാതെ ഇനിയും പൊട്ടിപ്പോവാതെയും ഇരിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ തട്ട് വയ്ക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കണ്ണട ഉള്ള ഒരു പാത്രം. ഇനി ഇതിൻ്റെ പുറത്ത് ഓരോ ഇലയുടെ പരത്തിയെടുക്കുന്നത് വച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര വെച്ച് ഇടുന്നത് നോക്കാം. നമ്മൾ മാവെടുത്ത് വച്ച് നിരത്തുമ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ശകലം വെള്ളം കയ്യിൽ തൊട്ട് വേണം പരത്താൻ. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ഇതായിട്ട് കനം കുറച്ച് പരത്തി എടുക്കാം. ഇങ്ങനെ പരത്തി എടുക്കുന്നു. അതിലേക്ക് പഞ്ചസാര തൂറ്റി കൊടുക്കാം. പഞ്ചസാരയും സ്പൂണിൽ 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് തേങ്ങ എടുക്കാം. നമുക്ക് അരിമാവിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പ് മാവായതുകൊണ്ടാണ് മധുരം കൂടുതൽ വേണ്ടത്. ഇതിനെ നമുക്ക് മടക്കിയെടുക്കാം. ഇലയട കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിക്കാം. ഓക്കെ. ഇനി ആവി വന്ന ശേഷം വിസിൽ ഇട്ട് കൊടുക്കുക. ഒരു 5-6 ശൂളം കേട്ട ശേഷം നമുക്ക് ഓഫിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. നമ്മൾ കുക്കറിലേക്ക് വെച്ചു, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ആവി കയറി അത് വേവാൻ താമസം എടുക്കും. ഇതിൽ നമുക്കൊരു 6 ശൂളം കേൾക്കുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. എന്നിട്ട് മറുവശം മറിച്ചിടേണ്ടി വരണമെങ്കിൽ ഒരിക്കൽ കൂടി വച്ചിട്ട് നമുക്ക് 1 ശൂളം കൂടി കേട്ടിട്ട് എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. വേവ്
എന്തായാലും അടച്ചു വെച്ച് വേണം. ഇനി ഒരു ആകശൂളം കേട്ട ശേഷം നമുക്ക് തണുത്ത ശേഷം തുറന്നു നോക്കാം. നമുക്ക് ഇലയട ആറ് വിസിൽ കേട്ടു. അതിന് ശേഷം എന്താ തുറക്കുന്നു. ഇനി നമുക്ക് എടുക്കാം, ഓരോന്നായി എടുക്കാം. ഇലയടത റെഡിയായിട്ടുണ്ട്, എടുത്തു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം. ഇലയടത റെഡിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 15 ഇലയട 4 ബൗൾ ബാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.